സഹോദരങ്ങളെ, ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവനും വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിയുടെ പ്രാർത്ഥന കേട്ട് പ്രീതിപ്പെടുകയും കുർബാനയെ കൊണ്ട് അങ്ങയോടെ ഞങ്ങളെ സമ്മതിപ്പിക്കുകയും ചെയ്യട്ടെ. എന്നും സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനെ, എത്ര നിറഞ്ഞെന്നെങ്ങും കാണുന്നു നിന്ദാനം നിനു ആ
കുറിച്ച് അറിയാമോ നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും ഞങ്ങളോട് കരുണ ചെയ്യണമേ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയനാവിന്റെ ഏകപുത്രനും വചനോ രാജാവുമായ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തും തന്റെ വനതാ ഞങ്ങളുടെ മരണയില്ലാതാക്കിയവനും പരിശുദ്ധാതൃത്വത്തിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ ശിഷ്യാദമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായർത്താവേ നിന്റെ ദിവ്യദേശങ്ങൾ കൈക്കൊണ്ട് അങ്ങയോട് വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ വിശുദ്ധ പൗലോസ് ലേഖ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും വായിക്കുമോ അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ നീക്കുമുണ്ടായിരിക്കട്ടെ അങ്ങനെയെങ്കിൽ യഹൂദന കൂടുതലായി എന്ത് മേന്മയാണുള്ളത് പരിച്ഛേദനം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് പലവിധത്തിലും വളരെ പ്രയോജനമുണ്ട് ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ പരമേൽപ്പിച്ചത് യഹൂദരെയാണ് അവരിൽ ചിലർ അവിശ്വസിച്ചെങ്കിൽ എന്ത് അവരുടെ അവിശ്വസ്തത ദൈവത്തിന്റെ അവിശ്വസ്തതയെ ഇല്ലാതാക്കുമോ ഒരിക്കലുമില്ല എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും ദൈവം സത്യവാനാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ വാക്കുകളിൽ അങ്ങ് നീതിമാനാണെന്ന് തെളിയും വിചാരണ ചെയ്യപ്പെടുമ്പോൾ അങ്ങ് വിജയിക്കും എന്നാൽ നമ്മുടെ അനീതി ദൈവനീതിയെ വെളിപ്പെടുത്തുന്നെങ്കിൽ നാം എന്ത് പറയും മാനുഷികമായ രീതിയിൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നേരെ കോപിക്കുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ ഒരിക്കലുമല്ല അങ്ങനെയെങ്കിൽ ദൈവം ലോകത്തെ എങ്ങനെ വിധിക്കും എൻ്റെ അസത്യം വഴി ദൈവത്തിൻ്റെ സത്യം അവിടുത്തെ മുഖത്വം വർദ്ധിപ്പിക്കുന്നെങ്കിൽ എന്നെ പാപിയെന്ന് വിധിക്കുന്നത് എന്തിന് അപ്പോൾ നന്മയുണ്ടാകുവാൻ വേണ്ടി തിന്മ ചെയ്യണമെന്നോ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെപ്പറ്റി ചിലർ ദൂഷണം പറയുന്നുണ്ട് ഇവർക്ക് നീതിയുക്തമായ ശിക്ഷ ലഭിക്കും ബാറിക്കുമോ ോർന്നോടും ഭാഗവായിക്കപ്പെടുന്ന കർത്താവേശുമശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമായിർത്താവ് അധിനയങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ മാർഗമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് ും നാം എല്ലാവരും അനുഗ്രഹങ്ങളും
എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു മിശിഹായുടെ ഇഹലോക ജീവിതകാലത്ത് ഇവ ഇപ്രകാരം പഠിപ്പിച്ചു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവനവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങളെവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങളെവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങളെന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അബ്രഹാമും ഇസാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. ബാറക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ദൈവജനനി ധന്യ കന്യകൈ പരിമള സ്വയാഗമായി തീർന്ന് ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ഞങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്ത അഭികാമ്യമായ ശുദ്ധീകരണ ബലി അർപ്പണം അനുഗ്രഹീതവും ആ മധുരഫലം മഹനീയവുമാകുന്നു. കന്യകയിൽ നിന്ന് ജനിച്ചവനും ക്രൂശാരോഹണത്താൽ ഞങ്ങളെ രക്ഷിച്ചവനും മൃഗബലികളിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കിയവനുമായ കുഞ്ഞാടിന് ദൈവീകമായ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനം ആരാധനയും യോഗ്യമാകുന്നു. ആമേൻ. ബാർക്കിമോർ കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായി വിസ്തരസ്യങ്ങൾ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും എടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും വായിച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച്
കാരുണ്യത്തിന്റെ ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരവരളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകലകഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പൂർണ്ണതയോടെ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലി കൈക്കൊള്ളുന്ന സർവശക്തനായ കർത്താവേ, പാപികളായ നിന്റെ ദാസരിൽ നിന്ന് ഈ ധൂപം കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ ബലിപീഠത്തോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിന്റെ അപരാധങ്ങൾക്കും വേണ്ടി ആത്മീയ യാഗങ്ങളും കാഴ്ചകളും നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കാഴ്ചകളിലും വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ മുഖാന്തരം ആവസിക്കണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. കർത്താവേ, അങ്ങയുടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഭാവിയുമായി ദാസനേറ്റ് പറയുന്നു പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമേൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമേൻ. ജീവപ്രദനായ പരിശുദ്ധ റൂഹാ പരിശുദ്ധൻ. അവൻ നമ്മുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളും രണ്ട് ലോകങ്ങളിലും നീക്കി മനസ്സിലും തോന്നി കരുണ ചെയ്തുകൊണ്ട് പാപിയായ നിന്റെ ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഭാഗ്യമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവെന്ന ജനിച്ചവരും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാ മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കഷ്ടത അനുഭവിച്ച് മനുഷ്യടക്കപ്പെട്ട തിരുവനുസായ പ്രകാരം മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന് വലതു ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മോദത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിതാർത്ഥാവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചവരുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതുകളിലും ഏകോ വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാവീസ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഒരുവനും വരുവാനിരിക്കുന്ന ലോകത്തിലെ
പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ബാർക്കിമോർ സ്തോമൻ കാലോസ് സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർക്കിമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധ ദിവ്യവുമായ ചുംബനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണയുള്ള കർത്താവിനു മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെയും ഏകപുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സകല ശുദ്ധ വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്തേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിനിടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാനാനുഗ്രഹവും സമാധാനവും വലിയും സ്തോത്രവും ആകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് വിശിയാതുമുരാനിരിക്കുന്ന മൗനങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഭയഭക്തിയോടുകൂടെ കർത്താവെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളും അഗ്നിവയന്മാരോടൊന്നിച്ച് മൂന്ന് പ്രാവശ്യം ഉച്ചത്തിലെ പ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പോഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. തന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനുമായി വൻ വാഴ്ത്തപ്പെടുവാനാകുന്നു. ഉയരങ്ങളിൽ നമ്മുടെ കർത്താവ് രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് ഒരുങ്ങിയപ്പോ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശരീരമാക്കി അത് സ്വീകരിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടി ഭരമേൽപ്പിച്ച് നൽകി. പ്രാരമീഞ്ഞ വെള്ളവും കലർത്തിയ കാസായം എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്നെ വിലയേറിയ രക്തമാക്കി
അത് സ്വീകരിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടി നൽകി. വിശുദ്ധ സ്ത്രീയന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരോട് ഞാൻ വരുന്നത് വരെ എന്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. നിന്നെ രണ്ടാമത്തെ നോക്കി പാർക്കുന്നു, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സ്വരക്ഷാരമാ നിന്റെ സ്ഥല വ്യാപാരങ്ങളെയും ഓരോരുവനവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സംഭ്രമജനകമാ നിന്റെ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്ത നിന്റെ സഭയുടെ വകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോട് അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമാ നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിനു വേണ്ടി കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെങ്ങളോട് കരുണ ചെയ്യണമേ. ഭാഗ്യമോരന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശ്രൂഹ സ്വർഗമാകുന്ന ഇരുങ്ങുന്ന പ്രതാപത്തോടു കൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയത്ര ദിവ്യവും ഭക്തിയനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഞങ്ങൾ എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകണമേ. കർത്താവേനോട് ഉത്തരമരുളണമേ, കർത്താവേനോട് ഉത്തരമരുളണമേ, കർത്താവേനോട് ഉത്തരമരുളി ഇതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. ആമേൻ. ഗാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. ശരീരത്തിലും തിരി രക്തത്തിലും പങ്കുകൊള്ളുന്ന എല്ലാവർക്കും വികടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും അവർ നിത്യജീവനവകാശികളാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബറക്കുമോർ, നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേയിച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിഷ്യന്മാർ ഷമാഷന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനം നൽകണമേ. അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ സഭയിൽ ഉണ്ടാകുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യമോർ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസമരുളി അവരെയും അവർക്ക് സഹായഹസ്തം നൽകുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനു പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദർശനായ ശത്രുവിനെ അവന്റെ ക്രൂരവാഴ്ചയെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിർദയരാധികാരികളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഗജാതനു പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും നിബിയന്മാ സ്ലീഹന്മാ പ്രസംഗകാരെ വെങ്കേലിസ്തന്മാ സഹദേന്മാർ മോദ്യാനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ പേശ നമുക്ക് കോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധരുടെ സംരക്ഷണയെ ഞങ്ങളെ പരിപാലിച്ച് അവരുടെ അണികളിൽ ഞങ്ങളെ ചേർക്കണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഗജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യമോർ കുറ്റമില്ലാത്തതും സ്ലൈഹികോമേകവുമായി സ്തുതി വിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട അമൽപാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അതിൽ നിന്ന് വ്യതിയലിച്ച് ശിക്ഷാർഹരാകുന്നതിന് ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ പരേതരെ കരുണയോടെ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ പുത്രന്റെ തിരുശരീരവും തിരുരക്തവും അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അവൻ മുഖാന്തരം ഞങ്ങൾക്ക് അവർക്കും കരുണയും പാമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സകല മനുഷ്യരെയും ആശ്വസിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും മരിച്ചുപോരുടെയും അകൃത്യങ്ങൾ മറന്ന് ഞങ്ങളെ എല്ലാവരെയും ക്രൈസ്തവമായ അന്ത്യത്തിന് യോഗ്യരാക്കണമേ. സർവാദരണീയവും സംബോധ്യവുമായ നാമ ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധാത്മാവിന്റെ നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രാർത്ഥനയിൽ എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമായിരുന്ന പ്രാർത്ഥനയും തലമുറയായി കാലാകാലങ്ങളോളം സ്തുതിയും ചെയ്യുന്നു. നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ, എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ജീക്കും ഹല്ലേലൂയ്യ.
ചടിയാരെ പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്രോതനെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങളുടെ ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ദുഷ്ടി ഞങ്ങളെ രക്ഷിക്കണമേ, എന്നാ രാജശക്തി മാത്രം എന്നേക്കും നിനക്കുള്ളാവുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും സകലവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളോ വിവേകങ്ങളും ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് തെറ്റിയിട്ടുള്ളവർക്ക് നീ വിമോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വിസ്തരേസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിലനിലത്തിലും നിന്റെ ജാതന്റെ തന്നെ ശരീരവും തന്നെ രക്തം അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്ന നിന്റെ ഇടവകയിലെ ആടുകളിലും നിന്റെ വലത് ആവസിപ്പിച്ച് അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതുമയായതും ആദ്യമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ബാക്കിമോനെ വ്യക്തിയോട് നാം സൂക്ഷിക്കണം. വെടിപ്പമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമീന്നായിരിക്കുന്ന തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, തന്റെ തിരുമേനിയുടെ വിലയേറെ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ, ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തീർക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ, വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. നാം ദൈവത്തിന് മകളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ
നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളും പ്രാർത്ഥനകളും നാം ഓർക്കണം. അഴിവില്ലാത്ത ലോകമായ സ്വർഗരാജ്യത്തിൽ നീതിമാന്മാരോടും പുണ്യവാന്മാരോടും കൂടെ ദൈവപുത്രൻ അവരെ ആശ്വസിപ്പിക്കും. കർത്താവേ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷകയായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യനവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിനദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായി ശിമിശിയായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്തേക്കും ചെറിയപ്പെടുവാറാകട്ടെ. നമ്മുടെ ദൈവമായ മിശിഹാതുംബ്രാന്റെ ശരീരവും രക്തവുമാവുന്ന തീക്കട്ട പാപമോചനത്തിൽ നിത്യജീവനും വേണ്ടി വെടിപ്പുള്ള സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. അവ കൈക്കൊള്ളുവാനില്ല
സ്തുതിയും ധനമാതാവിന് മഹിമയും സതീമാർഗപുരുഷന്റെ കിരീടങ്ങളും മനുഷ്യരുടെ മേൽ കരുണയും ദയയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതാ നിന്റെ തിരുശരീരം, പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ തിരുരക്തം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും രക്ഷയ്ക്ക് നിത്യജീവനുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും ഞങ്ങളോടുള്ള നിന്റെ കൃപയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവേ, മനുഷ്യരോട് നിനക്കുള്ള സ്നേഹത്തെ ഞങ്ങൾ പൂഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യുന്നു. നീ ഞങ്ങൾക്ക് ശക്തിയും സദായം ആലംബവുമായിരിക്കണമേ. ഈ ആത്മീയ വരുന്ന വഴിയെ സന്തുഷ്ടരായ ഞങ്ങൾക്ക് എല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീരുകയും ചെയ്ത സത്യപ്പമായ മിശിഹാതമ്പുരാനെ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും കെടാത്ത അഗ്നിയിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാരക്കുമോ. വാഴ്ത്തുക ഞങ്ങളെ സർവേശാ, കാക്കണമേ സ്രഷ്ടാവേ നീ, കാണിക്കണമേ ജീവവഴി നാദാ ഞങ്ങളുടെ പാലകനെ. കഷീതിൽ കർത്താവേ, തിരുവള്ളം തോഷ്ടിപ്പെട്ട കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ട അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ ദൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീബായാൽ രക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റൂസ്മായാൽ മുദ്രിതരുമേ, ഈ പരിശുദ്ധ ദൃത്വം നിങ്ങളെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളെ മരിച്ചുപോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നു എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.